السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعطنا انظرنا أدركنا، بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم آية الملك الجبار آية الله من فضل كنت رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ, വിശുദ്ധ റമദാനിൻ്റെ, അസ്ഹാബുൽ ബദറിൻ്റെ, ലൈലത്തുൽ ഖദറിൻ്റെ ഒക്കെ പോരിശുകൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസുമായി സ്ഥാപനവുമായി ഇതിൻ്റെ സംഘാടകരുൾപ്പെടെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാനേൽപ്പിച്ച ബായാറ് കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സ്നേഹികളായ സഹകാരികളായ സഹായികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വെട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാന്. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ഇവിടെ മറപ്പെട്ട മഹത്തുക്കളായ സയ്യിദന്മാരുൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പ്രസംഗിക്കുന്നില്ല. റമദാനിലെ വളരെ ശ്രേഷ്ഠമായ
മഗ്ഫിറത്തിന്റെ പത്തില്. അൽഹംദുലില്ലാഹ്, ബറകല്ലാഹു ഫീക്. വളരെ ശ്രേഷ്ഠമായ മഗ്ഫിറത്തിന്റെ പത്തിലെ ഒന്നാമത്തെ നോമ്പ് പൂർത്തിയാക്കിയിട്ടാണ് നാം മഹാന്മാരായ ജമലുല്ലൈലി സയ്യിദന്മാർ നേതൃത്വം നൽകുന്ന ഈ മഹത്തായ മജ്ലിസിൽ ഇവിടെ സംഗമിച്ചത്. നമ്മുടെ ഈ സ്നേഹസന്തോഷം പോലെ സ്വാലിഹീങ്ങളുടെ ജിവാറിൽ സ്വർഗത്തിൽ സമ്മേളിക്കാൻ അള്ളാഹു ഈ മജ്ലിസ് കബൂലാക്കി തരട്ടെ. ഇന്നലെ മഅരിബ് വരെ നാം ചൊല്ലിയ ദിക്ർ മഅരിബ് നിസ്കാര ശേഷം മാറ്റിയിട്ട് ചൊല്ലി, അഥവാ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാന്റെ മഹത്വത്തെ ദിവസങ്ങളൊക്കെ വർണ്ണിച്ച് പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ഔവലുഹു റഹ്മ എന്ന് പറഞ്ഞ റഹ്മത്തിന്റെ പത്ത് ദിനങ്ങൾ ഇന്നലെ ഉറൂബോടുകൂടെ നമുക്ക് കഴിഞ്ഞുപോയി. മഅരിബിന്റെ ശേഷം ശഹാദത്തിന്റെ ദിക്ര ദുആ, അള്ളാഹുവിന് ഈ മാസത്തിൽ അടിമകളിൽ നിന്ന് വളരെ തൃപ്തിയുള്ള നാല് കാര്യങ്ങളിൽ ഒന്നാമത്തതാണല്ലോ ശഹാദത്ത്, വല്ല ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തത് ഇസ്തിഗ്ഫാർ പറയുക, മൂന്നാമത്തത് സ്വർഗം ചോദിക്കുക, നാലാമത്തത് നരകത്തിൽ നിന്ന് മോചനം ആവശ്യപ്പെടുക. ഈ നാല് കാര്യങ്ങളും ഉൾപ്പെട്ട ശഹാദത്തിന്റെ ദിക്ര ദുആ ആണ് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും റമദാന്റെ മാസപ്പിറവി ദൃശ്യമായത് മുതൽ ശവ്വാൽ മാസപ്പിറവി ദൃശ്യമാകുന്നത് വരെ വിശ്വാസി ജനങ്ങൾ തറാവീഹ് നിസ്കാരങ്ങൾക്കിടയിലും മറ്റ് സമയങ്ങളിലും വർദ്ധിപ്പിച്ച് ചൊല്ലുന്ന ചെയ്യുന്ന ദുആ അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അതിനുശേഷം ഇന്നലെ വരെ നാം ചൊല്ലി അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മാൻ റഹീം. ഇന്നലെ മഅരിബിന് ശേഷം മാറ്റി നാം പറഞ്ഞു അല്ലാഹുമ്മ ഉഫില്ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹു അവന്റെ അടിമകൾക്ക് ധാരാളമായി പാപമോചനം നൽകുന്ന വളരെ ശ്രേഷ്ഠമായ മഗ്ഫിറത്തിന്റെ പത്ത് ദിനങ്ങളിൽ ഒന്നാമത്തെ നോമ്പ് പൂർത്തിയാക്കി ഈ മഹനീയ മജ്ലിസിൽ നാം സമ്മേളിച്ചെങ്കിൽ അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരീക്ഷണങ്ങൾ നൽകല്ല റഹ്മാനെ. എത്ര വലിയ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മാനായ അല്ലാ, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ ഈ മജ്ലിസിൽ സംബന്ധിക്കുന്നു, മറ്റു മജ്ലിസുകളിലേക്കും ഓടി നടക്കുന്നു. ഒരേ ഒരു നിയ്യത്തോടെയാണ്, മറ്റൊരു ഭൗതിക ലക്ഷ്യവുമില്ല. റബ്ബാകുന്ന നിനക്ക് ഞങ്ങളെ കൽബറിയാം, ഞങ്ങളുടെ ജീവിതത്തിലെ പാകപ്പിഴവുകളൊക്കെ നീ മാപ്പാക്കിയിട്ട് നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമ ചൊല്ലിപ്പിരിയാനുള്ള നിയ്യത്താണ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലാ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനേ. ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുപ്പിക്കാൻ ഈ പരിശുദ്ധമാക്കപ്പെട്ട സമയങ്ങളിൽ
അതിന് നാം സമയം കാണണം. റമളാൻ ശഹറുൽ അഫ്വി വൽ ഉഫ്രാൻ, ശഹറു തൗബത്തി വൻ നദം. ഇത് തൗബയുടെ മാസമാണ്, ഇത് ഖേദിച്ച് മടങ്ങാനുള്ള മാസമാണ്. മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ നമ്മുടെ പരക്ക് നമ്മെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെറ്റുകൾ അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ചിന്തകൾ പോലും. അതിനുവേണ്ടി തന്നെയാണ് അയ്മത്ത് പറഞ്ഞത്, നോമ്പിൻ്റെ ഹെക്മത്ത് നഫ്സിനെ ശഹവാത്തുകളിൽ നിന്ന് തടഞ്ഞു വെക്കുക, വൈകാരികതകളിൽ നിന്ന് ശരീരത്തിനെ ഒതുക്കി നിർത്തുക. അതിനും കൂടെ വേണ്ടിയാണ് നോമ്പ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിസരം മുഴുവനും മലീമസമായ ഈ അന്തരീക്ഷം, കടുകടുത്ത പരീക്ഷണങ്ങൾ നമ്മെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടെ നാം മനസ്സിലാക്കണം. ഈ അടുത്ത ദിവസങ്ങളിൽ ഇപ്പോഴും നിപ്പ വൈറസ് ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധി പനികളെ സംബന്ധിച്ച് നമ്മുടെ നാടുകളും ജില്ലകളും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ജനങ്ങളടക്കം ഭീതിയിൽ അകപ്പെട്ടിട്ട് അതിനെ സംബന്ധിച്ച് പഠനങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. മരണം സംഭവിച്ചാൽ മയ്യത്ത് നോക്കാൻ പോലും സ്പർശിക്കാൻ പോലും ജനാസ അടക്കാൻ പോലും ജനങ്ങൾ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് അള്ളാഹുവിൻ്റെ കോടാനക്കോടി പരീക്ഷണങ്ങളിൽ ഒരു പോയിന്റ് നമ്മിലേക്ക് അങ്ങിട്ട് തന്നപ്പോൾ മനുഷ്യനാകെ സ്തംഭിച്ചു പോയിരിക്കുന്നു. മനുഷ്യനെ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തിയിൽ ഭീതിയിൽ അകപ്പെട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുക. നാം മനസ്സിലാക്കണം, ഇത്തരം പരീക്ഷണങ്ങൾ, വൈറസ് ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾ നമ്മെ തേടിയെത്തുമ്പോൾ നാം മനസ്സിലാക്കണം ഇത് അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ ഒരു ഭാഗമാണെന്ന് നാം അറിയണം. ഖുർആൻ ബോധ്യപ്പെടുത്തിയതുപോലെ ലഹറുൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യർ ചെയ്തുകൂട്ടുന്ന തിന്മകൾ കാരണം കടലിലും കരയിലുമൊക്കെ ദുരന്തങ്ങൾ വർദ്ധിക്കുമെന്ന് ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഓരോ തുടക്കങ്ങളും അതിൻ്റെ ഓരോ ചെറിയ ചെറിയ അംശങ്ങളുമായിട്ട് ബുദ്ധിയുള്ളവർ പരീക്ഷണങ്ങളെ കണ്ടറിഞ്ഞ് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വഴിമാറി അള്ളാഹുവിലേക്ക് കൽബ് തിരിക്കാനുള്ള സമയം കൂടെ മനസ്സിലാക്കിയിട്ട് എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും അർഹമുർ റഹീമായ റബ്ബിന്റെ റഹ്മത്തിൽ ആശമുറിയാതെ അള്ളാഹുവിനെക്കൊള്ള കൽബ് തിരിച്ച് മനസ്സ് പൊട്ടി കരഞ്ഞു പറഞ്ഞാൽ ലാ തഖ്നതൂ മിർ റഹ്മത്തില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയരുതെന്ന് ഖുർആൻ പറയുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ വലിയ ആഹ്വാനമാണ്, തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിങ്ങൾ ഖാലിസായ തൗബ അള്ളാഹുവിലേക്ക് ചെയ്യുക. ഇഖ്ലാസുള്ള നിഷ്കളങ്കമായ തൗബ, അത്തൗബത്തു അന്നതം. തൗബ എന്ന് പറഞ്ഞാൽ മനസ്സ് വേദനിക്കലാണ്, ഖേദിക്കലാണ്, സങ്കടപ്പെടലാണ്. അതൊക്കെ പറഞ്ഞതുപോലെ ഉത്ലുബു മതബം ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല വബറാഅതി മിൻ കുല്ലി ഹഖിൽ ആദമി വലിഹാദിഹിൽ അർകാനി ഫർഅവകം മിലാ. അല്ലാ അല്ലാ, ജീവിതത്തിൽ ധാരാളം അബദ്ധങ്ങളും പോരായ്മകളും പൈശാചിക പ്രേരണയിലും അല്ലാതെയും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വലുതും ചെറുതുമായി എന്നിൽ വന്നുപോയി റബ്ബേ, നീ എനിക്ക് മാപ്പാക്കണമെന്ന നിലക്ക് റബ്ബിനെ കൊള്ള ഒരു വിശ്വാസി കൽബ് തിരിച്ചാൽ ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് കൽബിൽ അസ്മ ചെയ്തു ഉറപ്പിച്ച്
തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വഴിമാറി ഹക്കടവാടുകൾ പൊരുത്തപ്പെടിച്ച് അള്ളാഹുവിലേക്ക് ഒരു അടിമ കൽബ് തിരിച്ചാൽ ഖുർആൻ പറയുന്നു ഇന്നഹു കാന അഫാറ, അവൻ ധാരാളം പുറത്തു കൊടുക്കുന്ന റബ്ബാണ്. ആ റബ്ബിന്റെ മഅ്ഫിറത്ത് ചോദിക്കാൻ പറ്റിയ പരിശുദ്ധ സമയങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ ബഹുമാനമുള്ള സമയത്തിലാണ് റമദാനിലെ 11-ാം നോമ്പ് അനുഷ്ഠിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ വൗസതുഹു മഅ്ഫിറാ, റമദാനിലെ നടുവിലത്തെ 10 ദിനങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടിമകൾക്ക് ധാരാളമായി പാപമോചനം നൽകുന്ന ദിനങ്ങളാണ്, ദിനരാത്രികളാണ്. ആ ഓർമ്മ നമ്മുടെ ജീവിതത്തിലുണ്ടായി. ഈ വലിയ ശറഫുള്ള മാസം ശഹറു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ പരിശുദ്ധ മാസമാണ് ശഹറു റമദാൻ. അസ്ഹാബുൽ ബദറിന്റെ റമദാൻ 17 ഉൾപ്പെട്ട ഈ 10 ദിനങ്ങളിൽ അത്രയും വലിയ ബഹുമാനം, ആ വലിയ ബഹുമാനം കൂടെ ഉൾപ്പെട്ട അസ്ഹാബുൽ ബദറിന്റെ മാസമാണ് റമദാൻ. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന 1000 മാസത്തെ മഹത്വം ഒരൊറ്റ രാത്രിയിൽ അള്ളാഹു നൽകിയ സൂറത്തുൽ ഖദറിൽ ബഹുമാനം പറഞ്ഞ് ആ നിർണായക രാത്രി ഉൾപ്പെട്ട പരിശുദ്ധ മാസമാണ് ശഹ്റു റമദാൻ. അങ്ങനെ ഒരു സുന്നത്തിന് ഫർളിന്റെയും ഫർളുകൾക്ക് 10 മടങ്ങ് അല്ലെങ്കിൽ എത്രയാണ് അടിമക്ക് ഉടമയായ റബ്ബ് നൽകുന്നത്, ബിഐദി ഹിസാബ്, അതിന് പരിധി നിക്ഷയിക്കാൻ അടിമകൾക്കാവില്ല. അത്രയും ധാരാളമായി അള്ളാഹു പരിധിയില്ലാതെ സവാബുകൾ, കൂലികൾ, പ്രതിഫലങ്ങൾ ഏറ്റിയേറ്റി കൊടുക്കുന്ന വിശുദ്ധമാക്കപ്പെട്ട റമദാനിലെ പവിത്രമാക്കപ്പെട്ട ദിനരാത്രികളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ കരഞ്ഞു പറഞ്ഞ് അള്ളാഹുവിലേക്ക് കൽബ് തിരിച്ച് മാപ്പ് പറഞ്ഞ് അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബലഹു റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞു, ദോഷത്തെ തൊട്ട് പക്ഷാതപിക്കുന്നവൻ ഒരു ദോഷവും ചെയ്യാത്തവന് പോലെയാണ്. റമദാനിനോട് അനാദരവ് കാണിക്കുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിലില്ലാതെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ആഗതമായിട്ട് അതിന് അർഹിക്കുന്ന രൂപേണ സ്വീകരിക്കാതെ റമദാൻ ഒരാൾക്ക് കടന്നുപോയാൽ അത്തരക്കാർക്ക് അള്ളാഹുവിന്റെ ലാനത്ത് സംഭവിക്കട്ടെ എന്ന് ദ്വാരുന്നതാരാണ്? മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം. ആമീൻ പറഞ്ഞതാരാണ്? മദീനത്തെ മിമ്പറിൽ വെച്ച് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ഒരു ഇജാബത്തുള്ള മറ്റ് ദുആ വേറെ എവിടെയാണ്, വേറെ ആർക്കാണ്? അതുകൊണ്ട് റമദാൻ മാസം ആഗതമായിട്ട് റമദാന്റെ പവിത്രതയ്ക്ക് നിരക്കാത്ത, റമദാനോട് അനാദരവ് നൽകുന്ന, അനാദരവ് കാണിക്കുന്ന വല്ല പ്രവർത്തനവും മുസ്ലിമീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കുൽ അമീന്റെ ദുആക്ക് ആമീൻ പറഞ്ഞ ലഅനത്തിന്റെ വിഭാഗത്തിൽ നാം അകപ്പെട്ടു പോയാൽ നമുക്ക് ദുനിയാവിൽ രക്ഷപ്പെടാൻ പറ്റുമോ? നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റുമോ? നമുക്ക് സമാധാനിക്കാൻ എവിടെ വകുപ്പുണ്ട്? അതുകൊണ്ട് എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, ഇപ്പോൾ പല സ്ഥലങ്ങളിലും, ഞങ്ങൾ ഇന്നലെ പാതിരാത്രി വഴിക്കടവ് സ്വലാത്ത് കഴിഞ്ഞ് സുബഹിക്കാണ് വീട്ടിലെത്തുന്നത്. ഇന്ന് ഞങ്ങൾ ഉച്ചക്ക് കട്ടുപാറ ഭാഗത്തേക്ക് പോയപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ റോഡ് സൈഡുകളിൽ വലിയ ഫ്ലക്സ് ബോർഡുകൾ, വലിയ വലിയ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. മുസ്ലിം ചെറുപ്പക്കാരുൾപ്പെടെ ഫുട്ബോളിന്റെ പിറകിലായിട്ട്, ക്രിക്കറ്റിന്റെ പിറകിലോടിയിട്ട് ക്രിക്കറ്റ് താരങ്ങളെയും ഫുട്ബോൾ താരങ്ങളെയും അവരുടെ പിന്നണികളായി, പിൻഗാമികളായി ആ ലഹരിയിൽ
റമളാന്റെ അന്തസ്സിന് നിലക്കാത്ത, റമളാന്റെ അഭിമാനത്തിന് നിലക്കാത്ത ഈ പരിശുദ്ധ റമളാനോട് അനാദരവ് കാണിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതം അകപ്പെട്ടു പോയാൽ നാം ഓർമ്മിക്കണം, നമ്മുടെ ഈമാന് തന്നെ കോട്ടം തട്ടിപ്പോകുമോ, നമ്മുടെ ആഖിറം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഗൗരവത്തോടെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. റമളാനിന്റെ പവിത്രമാക്കപ്പെട്ട സമയങ്ങളിൽ ഇനി തുടങ്ങി ടൗണായ ടൗണുകൾ മുഴുവനും മുസ്ലിം സഹോദരിമാർ പർച്ചേസിന്റെ ഷോപ്പിംഗിന്റെ പേര് പറഞ്ഞിട്ട് കട തുറക്കുന്നതിന്റെ മുമ്പ് തന്നെ ഓരോ തുണിക്കടകളുടെ മുമ്പിലും നീണ്ട ക്യൂ ആണ് സ്ത്രീകളുടെ. നമസ്കാരമില്ല, അസർ നമസ്കാരമില്ല, നോമ്പ് തറ പോലും പലവരും മറന്നിട്ട്, നോമ്പാണെന്നുള്ള അവസ്ഥ പോലും മറന്നിട്ട് ആ രൂപേണ മാറുമറക്കാതെ തലമറക്കാതെ ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർക്കകളും പർദകളും ധരിച്ചിട്ട് ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ധരിച്ചിട്ട് ഒരു തോളിൽ ബാഗും മറു കയ്യിൽ മൊബൈലും പിടിച്ചിട്ട് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങളിലും ഹറാമായ ഇടപെടലുകളിലും റമളാനിലെ പവിത്രമാക്കപ്പെട്ട രാപ്പകലുകളെ നിന്ദ്യമാക്കും വിധം റമളാനോട് അനാദരവ് കാണിക്കുന്ന പ്രവണത മുസ്ലിം സഹോദരിമാരിൽ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഓ ഉമ്മമാരെ, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാത്ത അവിടെ നിന്ന് ലഅനത്ത് കൊണ്ട് ദുആ ചെയ്ത ആ ദുആക്ക് ആമീൻ പറഞ്ഞ് അതിന്റെ ഗൗരവം വലുതാണെന്ന് നാം മനസ്സിലാക്കി ഈ ദുനിയാവിലെ സകല സുഖാഡംബരങ്ങളും മുഴുവനും അസ്തമിക്കുന്നതാണെന്ന ഉത്തമ ബോധ്യം എപ്പോഴും മുസ്ലിമിന് ഉണ്ടായിരിക്കണം. അതറിഞ്ഞവരാണ് മഹാന്മാരായ ഔലിയാക്കൾ, അരിഫീങ്ങൾ, അള്ളാഹുവിനറിഞ്ഞ മഹത്തുക്കൾ. അവർ ഈ ദുനിയാവിന് വില കൽപ്പിച്ചില്ല. അവര് ലോകത്തിന് നൽകിയ സന്ദേശം എന്താണ്? അദ്ദുനിയാ ദാറുൽ ഫനാ, ഈ ദുനിയാവ് നശിക്കുന്ന ലോകമാണ്, ഇവിടത്തെ ഉമ്മവാപ്പക്ക് നിലനിൽപ്പില്ല, ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കൾ നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. അതേസമയം വൽ ആഖിറത്തു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം, അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. അത് അല്ലാഹുവിന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. വൽ ആഖിറത്തു ഖൈറും വ അബ്ഖാ, ആ ആഖിറം സമ്പാദിക്കാൻ വേണ്ടിയാണ് ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ ഉംറിനെ ആയുസ്സിനെ ചെലവഴിക്കുക. ആ നിലക്ക് ചിന്തിച്ചാൽ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഒരൊറ്റ മുസ്ലിമും അല്ലാഹുവിന്റെ പൊരുത്തത്തിലല്ലാതെ ജീവിക്കില്ല, പ്രത്യേകിച്ച് റമളാനോട് അനാദരവ് കാണിക്കില്ല. റമളാന്റെ 11 ദിവസമായി നമ്മുടെ ജീവിതത്തിൽ റമളാന്റെ മുമ്പുള്ള മാസങ്ങളെ, സമയങ്ങളെ, ദിവസങ്ങളെ താരതമ്യപ്പെടുത്തിയിട്ട് റമളാൻ തുടക്കം മുതൽ ഇതുവരെ 11 നോമ്പായിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഖുർആൻ പറഞ്ഞ നോമ്പ് ഏതാണ്? ഖുർആൻ എന്ത് ഉപാധിയാണ് നോമ്പിന് വേണ്ടി വെച്ചത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് നോമ്പിനെ ഫർളാക്കിയതെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഫുഖഹാ പറഞ്ഞതുപോലെ ഇംതിസാലു അവാമിരില്ലാഹി വജിതനാബു നവാഹീഹി, അല്ല കൽപ്പിച്ചത് എടുക്കുക, അല്ല വിരോധിച്ച വിഷയങ്ങളിൽ നിന്ന് വഴിമാറുക. അങ്ങനെ ഈ 11 ദിവസത്തെ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്നാൽ നമുക്ക് ഖുർആൻ പറഞ്ഞ നിലക്കുള്ള നോമ്പായി, അതല്ല കൂടുതൽ തെറ്റുകളിലേക്കും മോശമായ അവസ്ഥകളിലേക്കും മനസ്സും ശരീരവും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മുടെ നോമ്പിന്റെ അവസ്ഥ എന്താണ്? നാം തന്നെ ഒരു ചെറിയ പഠനം നടത്തുക, നാം തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക. വിശുദ്ധ റമളാനിൽ വളരെ പുണ്യമുള്ള തറാവീഹ് 20 റക്അത്ത് നിസ്കാരം, സുന്നത്ത് നിസ്കാരം, അത് 8-ഉം 11-ഉം ആക്കിയിട്ട് ഞങ്ങൾ ഖുർആനിന്റെ തൗഹീദിന്റെ ആളുകളാണെന്ന അവകാശവാദവുമായി മറ്റു മാസങ്ങളിൽ നടന്നിരുന്ന നിസ്കാരം റമളാനായപ്പോൾ ഇങ്ങനെ ഈ പേരിൽ അറിയപ്പെട്ടതാണെന്നൊക്കെയുള്ള ജഹാലത്ത് പറഞ്ഞ് വിവരക്കേട് പറഞ്ഞിട്ട് പൂർവകാല മഹത്തുക്കൾ കൈമാറിയ ആശയാദർശങ്ങൾ അത് തെറ്റാണെന്നും ശിർക്കാണെന്നും നരകത്തിലാണെന്നും പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാമിൽ കടത്തിക്കൂട്ടലുകൾ, മാറ്റിത്തിരുത്തലുകൾ വരുത്തിയിട്ട്
മുജാഹിദ് എന്ന പേരിലോ, ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലോ, തബ്ലീ ജമാഅത്ത് എന്ന പേരിലോ, സലഫി എന്ന പേരിലോ, ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും റഹ്മത്തുൽ ലിൽ ആലമീൻ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഫയ്യാക്കും അത്തരക്കാരെ നിങ്ങൾ ഇടപെടേണ്ടി വന്നാൽ ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളുക, ലാ യുള്ളൂനക്കും നിങ്ങൾ വഴികേടത്തിരത്തിൽ അകപ്പെടണ്ട. ഇന്ന് കണ്ടില്ലേ നിപ്പ വൈറസ് ഉൾപ്പെടെയുള്ള ആ മാരക രോഗങ്ങൾ ശരീരത്തിന് പിടിപെട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാസ അടക്കാൻ പോലും ജനങ്ങൾ ഭയപ്പെടുന്നെങ്കിൽ ആ മയ്യത്ത് നോക്കാനും സ്പർശിക്കാനും ജനങ്ങൾ പ്രയാസപ്പെടുന്നെങ്കിൽ ഭയക്കുന്നെങ്കിൽ നിങ്ങൾക്കറിയോ അതിനേക്കാളും വലിയ മാരകമായ ഗുരുതരമായ നമ്മുടെ ഈമാന് പിടിപെടുന്ന ഗൗരവമുള്ള രോഗമാണ് ബിദ്അത്ത് എന്ന് നാം മനസ്സിലാക്കണം, പുത്തനാശയം എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു പുത്തൻ കക്ഷികളിലും നാം അകപ്പെട്ടു പോകാതെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്, നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, നമ്മെ ഉപദേശിക്കുകയാണ്. ലാ യുള്ളൂനക്കും നിങ്ങൾ വഴിയടിത്തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങി പോകണ്ട. പരിശുദ്ധ ഇസ്ലാം, 150,000 വരുന്ന അമ്പിയാക്കൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ച ഇസ്ലാം, ഖുർആൻ പറയുന്നു ഇന്നദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കിൽ സ്വീകാര്യയോഗ്യമായ പവിത്രമതം അത് ദീനുൽ ഇസ്ലാമാണ്. ഏതാണ് ദീനുൽ ഇസ്ലാം? ഏതാണ് ഇസ്ലാം ദീൻ? ഖുർആൻ അവതരിച്ച റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വിശദീകരിച്ചു പറയാണ്, ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആശയത്തിന്മലാണ്. ആ ആശയം അസ്ഹാബിൽ നിന്ന് അയ്മത്തിലൂടെ കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ അരിഫീങ്ങൾ മുത്തഖീങ്ങളായ സയ്യിദന്മാർ ഉലമാകളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള കണ്ണിമുറിയാത്ത സത്യപ്രസ്ഥാനം, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്, അത് അഹലു സുന്ന മാത്രമാണ്, അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് സുന്നത്ത് നിസ്കാരങ്ങൾ റവാത്തിബ് ഉൾപ്പെടെ ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കാണല്ലോ റവാത്തിബ് സുന്നത്ത് എന്ന് പറയുന്നത്. അതുപോലെ ദുഹ തഹജ്ജുദ് നിസ്കരിക്കാൻ നല്ല ചാൻസ് ആണ് റമദാനിൽ, കാരണം വലിയ സുന്നത്തായ വലിയ ബറക്കത്തുണ്ടെന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയം ഒരു രണ്ട് റക്അത്ത് ചുരുങ്ങിയത് തഹജ്ജുദ് നിസ്കരിക്കാൻ എന്തൊരു എളുപ്പമാണ്. അങ്ങനെ നമ്മുടെ വയറു മാത്രം കാലിയാക്കി പട്ടിണി കിടന്നു മാത്രമല്ല, സകല അഅളകളും സകല അവയവങ്ങളും നോമ്പനുഷ്ഠിക്കുന്ന നിലക്ക് ഈ കണ്ണുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെടാത്തത് നോക്കിക്കൂടാ. ഇന്ന് നെറ്റ് ഉപയോഗിക്കുന്ന ആളുകളല്ലേ അധിക ആളുകളും, വാട്സപ്പിന്റെ ആളുകളല്ലേ പരിശുദ്ധ റമദാനിലെ ദിനരാത്രികളിൽ അള്ളാഹു പൊരുത്തപ്പെടാത്തത് കണ്ട് ആസ്വദിച്ചിട്ടുണ്ടോ? എല്ലാ കണ്ണുകളും കരഞ്ഞു കലങ്ങിയിട്ട് കണ്ണിൽ നിന്ന് രക്തമൊഴുകുന്ന വലിയ ഭീകരമായ ദിവസത്തിനെ സംബന്ധിച്ച് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബത്ത് മനസ്സുപൊട്ടി കരഞ്ഞില്ലയോ? ആ സമയത്ത് കരച്ചിലില്ലാത്ത ഈമാനുള്ള ആളുകളെ, കണ്ണിന് വലിയ പവറുള്ള ആളുകളെ സംബന്ധിച്ച് ഒന്നാമത്തെ കക്ഷികളെ ഹബീബായ തങ്ങൾ വിശദീകരിച്ചത് വല്ലത്ത് അൻമഹാരിമില്ല, എല്ലാ കണ്ണുകളും കരഞ്ഞു കലങ്ങി കണ്ണിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്ന അവസ്ഥയിൽ വരെ ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അല്ലാഹു അല്ലാ എന്ന നിലക്ക് എന്റെ റബ്ബ് പൊരുത്തപ്പെടാത്തത് റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാത്തത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കൂല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് നോക്കുകയില്ല എന്ന നിലക്ക് ഹറാമ നേർക്ക് നേരെയാണെങ്കിലും സ്ക്രീനിലാണെങ്കിലും മിന്നിമറിയുന്ന സമയം കണ്ണ് ചിമ്മാൻ
മുഖം തിരിക്കാൻ വല്ല മുസ്ലിം പുരുഷനും സാധിക്കുന്നുണ്ടോ? മുസ്ലിം സഹോദരിമാർക്ക് കഴിയുന്നുണ്ടോ? അവരെ ഈമാൻ വലിയ പവറാണ്. ആഹിറത്തിൽ അവരെ കണ്ണുകൾക്ക് ഈമാനിന്റെ വലിയ പ്രകാശമാണെന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നോമ്പ് നോറ്റ് ഹറാമ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ഹറാമ നോക്കണ്ട, ഹറാമ കേൾക്കണ്ട, ഹറാമ സംസാരിക്കണ്ട, നീ കള്ളം പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാരില്ലേ, ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയാതെ, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിമിന് ഏർപ്പെടാൻ പറ്റില്ല. അത് തങ്ങൾ മുസ്ലിമിന്റെ വിശേഷണം പറഞ്ഞതിന് പുറത്തുള്ള പ്രവർത്തനങ്ങളാണ്. അവിടുന്ന് മുസ്ലിം ആരാണെന്നാണ് പഠിപ്പിച്ചത്? മൻസലിമന്നാസ് മില്ലിസാനിഹി വയദിഹി, സർവജനങ്ങളും സ്വയം നാവിൽ നിന്ന് കരങ്ങളിൽ നിന്ന് സുരക്ഷിതമായ അവസ്ഥയിൽ ഒരുവന്റെ ജീവിതം എപ്പോഴാണ് മേളി, അപ്പോഴാണ് അവൻ പൂർണമായ മുസൽമാനാകുന്നതെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചില്ലയോ? അതുകൊണ്ട് ഹറാമിൽ നിന്ന് വഴിമാറി റമളാനിൽ നേടിയെടുത്ത ആത്മീയത തഖ്വ അത് മൗത്ത് വരെ നിലനിർത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പലിശയുമായി ഇടപെടുന്ന ആളുകൾ എത്രയാണ്? ലോണുമായി ഇൻട്രസ്റ്റുമായി വട്ടിപ്പലിശയുമായി ഇടപെടുന്ന മുസ്ലിമീങ്ങൾ എത്ര? യംഹഖുല്ലാഹു റിബാ, പലിശയുമായി ആര് തൊട്ടോ അവന് പരാജയമല്ലാതെ ഇല്ല. സമാധാനം നഷ്ടപ്പെട്ടുപോയി, കിടന്നാൽ ഉറക്കു വരൂല. പലിശയുമായിട്ട് ഇടപെടണ്ട. സബുഉൽ മുബിഖാത്തിൽ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സ്വഹീഹുകളിൽ റിപ്പോർട്ട് ചെയ്ത ഏഴ് വൻകുറ്റങ്ങളിൽ വളരെ ഗുരുതരമായ തെറ്റാണ് അർരിബാ, പലിശ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളമായി ലൈലത്തുൽ ഖദറിന്റെ രാത്രി വരെ കോടാനക്കോടി ജനങ്ങൾക്ക് അവന്റെ അടിമകൾക്ക് അഫ്വ് ചെയ്ത് മാപ്പ് കൊടുത്ത് സലാമത്ത് നൽകുന്ന ദിവസം പോലും ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുള്ള അടക്കമുള്ള മഹത്തുക്കൾ പറഞ്ഞതുപോലെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി അടക്കം കടുകടുത്ത ശിക്ഷ കൊണ്ട് ഖബറിൽ അദാബാകുന്ന സൗത്ത്, ആ വലിയ സൗണ്ട് പുറത്തേക്ക് കേൾക്കും വിധം ആളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം നിസ്കരിച്ചിരുന്നു, നോമ്പെടുത്തിരുന്നു, സൽക്രമങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ ജനങ്ങളറിയാതെ രഹസ്യമാകും വിധം അദ്ദേഹം പരസ്യമല്ലാത്ത വിധം ചെറിയ നിലക്ക് പലിശ ഇടപാട് നടത്തിയ ആളായിരുന്നു. ആ പലിശ ഇടപാട് കാരണം അദ്ദേഹത്തിന്റെ അമാലുകളൊക്കെ ബാത്തിലായിട്ട് കടുകടുത്ത ശിക്ഷ കൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ ദിവസം പോലും ഖബറിൽ വെച്ച് ശക്തമായ അദാബ് അനുഭവിക്കുന്ന വലിയ സൗണ്ട് പുറത്തേക്ക് കേൾക്കും വിധം പരീക്ഷിക്കപ്പെട്ടത് അഇമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. വലിയ തെറ്റാണ് പലിശയെന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹുവിനെ അറിഞ്ഞ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് കൽബിൽ നിറച്ച് ജീവിക്കണേ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീനീ ദൈവത്തിന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ സഹിച്ച ത്യാഗത്തിന് പരിധിയുണ്ടോ? അല്ലാഹുവിന്റെ ദീൻ പരിശുദ്ധ ഇസ്ലാമിന്റെ ദൈവത്തിന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവിടത്തേക്ക് കൂടുതൽ വിഷമുണ്ടായത് എവിടെന്നാണ്? സ്വന്തക്കാരിൽ നിന്നാണ്, കുടുംബാംഗങ്ങളിൽ നിന്നാണ്.
ആണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തക്കാരും കുടുംബക്കാരും തങ്ങളെ സംബന്ധിച്ച് പലതും പറയാൻ തുടങ്ങി. പല തോന്നിവാസങ്ങളും ആരോപണങ്ങളും കുപ്രചരണങ്ങളും തെറ്റിദ്ധാരണകളും വരുത്തി. പല പോസ്റ്ററുകളും മതിലിൽ പതിയാൻ തുടങ്ങി. എത്രത്തോളം റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്നം മുടക്കി, വെള്ളം മുടക്കി, അവിടത്തെ കൊല ചെയ്യാൻ പോലും ഗൂഢാലോചന നടത്തി, നാട് കടത്തിയില്ലയോ? ഉമ്മാന്റെ കുടുംബത്തിന് ആശ്രയിച്ച് പ്രതീക്ഷയോടെ ത്വൈഫലെത്തിയ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരന്തം എന്താണ്? അർഹമുറാഹിമായ റബ്ബദാ മലക്കുല്ലമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാമിന് പറഞ്ഞയച്ച് ധിക്കാരികളായ ത്വൈഫിന്റെ അഹലുകാരെ നശിപ്പിക്കാൻ വേണ്ടി റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളോട് അനുമതി ചോദിച്ചില്ലേ? റഹ്മത്തുല്ലിൽ ആലമീൻ സമ്മതിച്ചില്ല, അത് വേറെ പ്രശ്നം. ഖൗമിന് വേണ്ടി, മഅ്ഫിറത്തിന് വേണ്ടി ദ്വാരന്ന നേതാവല്ലയോ? അല്ലാഹുമ്മ അഗ്ഫിർ ലിഖൗമീ. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ റഹ്മത്ത് എത്രയാണ്? ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുറമക്കാരെക്കാളും അവിടുത്തെ മനസ്സിന് വേദന വല്ലാണ്ട് വിഷമം തോന്നി. കുടുംബക്കാര് പല കുത്തുവാക്കുകളും പല തോന്നിവാസങ്ങളും തെറ്റിദ്ധാരണകളും പരത്തി. എല്ലാം ക്ഷമിച്ച് മുന്നേറിയെങ്കിലും പലതും പലതും തങ്ങളെ മനസ്സിനെ വല്ലാതെ അലട്ടിയപ്പോൾ മനസ്സ് പൊട്ടി കരഞ്ഞുപോയി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നതുണ്ടോ റബ്ബിന് സഹിക്കുമോ? പറഞ്ഞു വിടുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം ഇറങ്ങി വന്ന് പറയാണ്, യാ റസൂലല്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് വിഷമിക്കണ്ട, അമ്മോ അമ്മോ തങ്ങൾക്ക് വേണ്ട, ഖുർആനിൽ ആയത്ത് അവതരിക്കുകയാണ്. ഫലാ യഹസുങ്ക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. ആ ശത്രുക്കൾ തങ്ങളെ പറ്റി എന്ത് അപവാദം പ്രചരിപ്പിച്ചാലും എന്ത് തെറ്റിദ്ധാരണ പരത്തിയാലും ഏത് തോന്നിവാസങ്ങൾ പരത്തിയാലും അവരെ ഉള്ളിലിരിപ്പ് റബ്ബിനറിയാം. തങ്ങൾ ഹക്കിന്റെ പാതയിൽ മുന്നേറൂ, ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നയുടെ ദീനീ ദഅവത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ പല പല പ്രയാസങ്ങളും വിഷമങ്ങളും പല 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 ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും. അസ്സാബിറു ഫീ ദീനിഹി കൽഖാബിദു അലൽ ജംറ്, ദീനിൽ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾക്ക് അതാ തീ കണൽ മുറുകെ പിടിക്കുന്ന പ്രയാസമുണ്ടാകും, അതിനേക്കാളും വലിയ വലിയ വിഷമുണ്ടാകും. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ജീവിച്ച് ദീനിൽ ക്ഷമിച്ച് മുന്നേറുമ്പോ പലതും പലതും നേരിടേണ്ടി വരുമെന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന് തഖ്‌വ ചെയ്ത് ജീവിക്കൂ, റബ്ബിന്റെ വജഹിന് വേണ്ടി ജീവിക്കൂ, ശുഹ്റത്ത് ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കൂ. ഇവിടെ ആര് പുകഴ്ത്തിയാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. അർഹമുറാഹിമായ അല്ലാഹ് നീ ഞങ്ങളെ കബൂലാക്കണം. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം. ഞങ്ങൾക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, മരണസമയം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് വന്നെത്തിയാൽ അവധിയെത്തിയാൽ ഒരു സെക്കൻഡ് അല്ലാ പിന്തിപ്പിക്കൂല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാനസികമായി തളരുന്ന രംഗം എപ്പോഴാണ്, സമയം എപ്പോഴാണ്?
അതേ ഒരു പനി ബാധിച്ച് അല്ലെങ്കിൽ വലിയ രോഗം ബാധിച്ച് തൽക്കാലം മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ വിദഗ്ധനായ ഡോക്ടർ അതാ തിരുവനന്തപുരം RCCയിലേക്ക് പതാ പറഞ്ഞു വിടുകയാണ്. അവിടെ നിന്നതാ ചെക്കപ്പ് നടത്തി, ദിവസങ്ങൾക്ക് ശേഷം റിസൾട്ട് വന്നു. 4th stage കഴിഞ്ഞ ബ്ലഡ് ക്യാൻസറാണ്, ബ്രെയിൻ ട്യൂമറാണ്, ഇതിന് മെഡിസിൻ ഇല്ല, നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോ എന്ന നിലയ്ക്ക് റിജക്ട് ചെയ്താൽ. അപ്പോഴാണോ ഒരു മനുഷ്യൻ മാനസികമായി തളരുന്ന സമയം. രണ്ട് കിഡ്നിയും അതാ ബ്ലോക്കാണ്, ഡയാലിസിസ് പോലും നടക്കൂല, കിഡ്നി മാറ്റിവെക്കലേ രക്ഷയുള്ളൂ. എന്നാലും ഒരു 10-40% പോലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പറഞ്ഞു വിടുമ്പോഴാണോ തളരുന്നത്. മുസ്ലിമീങ്ങളെ, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മാനസികമായി തളരുന്ന ടൈം അപ്പോഴൊന്നുമല്ല. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മാനസികമായി തളരുന്ന വഖത്ത് ടൈം അത് സകറാത്തിന്റെ സമയമാണ് കേട്ടോ. ആ വഖത്ത് ചിന്തിച്ച് മഹാന്മാർ കിടന്നിട്ടുറങ്ങിയില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല, അവർക്ക് കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ല. ആ സകറാത്തിന്റെ സമയം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ തബസ്സുമിലായി അറിഞ്ഞ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി പിരിയാൻ കഴിഞ്ഞാൽ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനുള്ള ഏറ്റവും വലിയ വഴിയാണ് തഖ്‌വയോടെ ജീവിക്കുക, ആവശ്യത്തിന് സംസാരിക്കുക, അനാവശ്യ സംസാരം നിർത്തൽ ചെയ്യുക, ഹബീബായ തങ്ങളെ കൽബിൽ നിറക്കുക. ആ ഹബ്ബ് കൽബിൽ നിറയാനുള്ള ഏറ്റവും വലിയ ദിക്റാകുന്ന സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് 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 സ്വലാത്ത് ചൊല്ലി 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 ഏത് പ്രശ്നത്തിനും പരിഹാരമായി. റഹ്മത്തുല്ലിൽ ആലമീന്റെ നിർദ്ദേശം ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ. ദുനിയാവിൽ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം സ്വലാത്താണെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാവുന്നത്ര സ്വലാത്ത് ചൊല്ലി. സിനിമ നോക്കല്ലേ, സീരിയല് നോക്കല്ലേ, അല്ല പൊരുത്തപ്പെടാത്ത ഒരു മാപ്പിളപ്പാട്ട് ആസ്വദനവും വേണ്ട. ഒരൊറ്റ വക്ത് നിസ്കാരം കഥ ആക്കണ്ട, ഉമ്മ വാപ്പന വിഷമിപ്പിക്കണ്ട, അയൽവാസികളുമായി പിണങ്ങി നിൽക്കണ്ട, ചെറിയ കാലായുസ് അല്ലാഹുവിന് തഖ്‌വ ചെയ്ത് ഹബീബിന്റെ മഹബ്ബത്തിലായി സമർപ്പിക്കണേ ജനങ്ങളെ. അങ്ങനെ നമുക്ക് ആകാൻ കഴിഞ്ഞാൽ അവിടെ നിന്ന് പറഞ്ഞതുപോലെ ആര് എനിക്ക് വഴിപ്പെട്ടു അവര് സ്വർഗത്തിൽ കടക്കും. അതിനെതിരെ ആര് ജീവിക്കുന്നോ അവരാണ് വിലങ്ങിയ കക്ഷികൾ, അവരാണ് നരകത്തിന്റെ അഹലുകാർ. മഅദല്ലാ, ഞങ്ങളെ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. ഞാൻ വാക്കു ചുരുക്കുന്നു, 10,000 പങ്കെടുക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഇൻഷാ അല്ലാ റമദാൻ 21 രാവിനാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാറ് സ്വലാത്ത് റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 23 രാവിനാണെന്നും ഓർമ്മപ്പെടുത്തി നിങ്ങളൊക്കെ ഈ മഹത്തായ ഈ ജമലുല്ലൈലി സാദാത്തീങ്ങളുടെ പേരിൽ നിർമ്മിതമായ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ സ്നേഹികളും സഹകാരികളും ഇവിടെ നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളോടും അകമടിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മ കബൂലാക്കി തരട്ടെ. കുറഞ്ഞ ദിക്ര സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് മജ്ലിസ് പൂർത്തിയാക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം.
കൂട്ടത്തിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, റമദാനിലെ വളരെ ബഹുമാനമുള്ള സമയമാണല്ലോ, സദഖക്കൊക്കെ വലിയ കൂലികൾ ഏറിക്കിട്ടുന്ന ഈ മഹത്തായ സമയം. പരിശുദ്ധ റമദാനെ സാക്ഷ്യപ്പെടുത്തി നമ്മുടെ സ്ഥാപനത്തിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഈ സ്ഥാപനത്തിന്റെ വിഷയത്തിലേക്കൊക്കെ അകമഴിഞ്ഞ വലിയ ഒരു സംഭാവന ഈ മജ്ലിസിൽ വെച്ച് നിങ്ങളിലേക്ക് നിങ്ങളെ കൈകളിലെത്തുന്ന കവറുകൾ ഏറ്റെടുത്ത് അടുത്ത സമയം വരുമ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാര്യങ്ങളും വിഷയങ്ങളും ഒക്കെ എഴുതി കവറിൽ ഒരു വലിയ സംഖ്യ ഈ സ്ഥാപനത്തിന് വേണ്ടി നിക്ഷേപിച്ച് നിങ്ങളിങ്ങോട്ട് അത് തിരിച്ചു തരണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു ദുനിയാവിൽ ആഖിറത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. 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 أستغفر الله العظيم 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 جددوا إيمانكم ونفروا قلوبكم بقول لا إله إلا الله لا اله الا 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 الله الا الله لا اله 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 الا الله الا الله لا اله 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 الا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 يا حي يا قيوم
يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണമല്ലോ. മരണപ്പെട്ടവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന. ഒരുപാട് ആളുകൾ പ്രത്യേകം ഈ മഹനീയ മജ്‌ലിസിൽ ദുആ ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് അറിയിച്ച നീണ്ട ലിസ്റ്റ് നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഇവിടെ നോക്കിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ സംഖ്യ കൊടുത്ത് പ്രത്യേകം ദ്വാരക്കാനുള്ള ലിസ്റ്റും ഇവിടെ നമ്മുടെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നു. اللهم صل على سيدنا
ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പല രോഗങ്ങളും നമ്മുടെ അടുത്ത് ഈ സദസ്സിലും അല്ലാതെയുമായി വരുന്ന ആയിരക്കണക്കിന് ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ നമ്മുടെ സ്നേഹികളുണ്ട്. പരിശുദ്ധ റമദാന്റെ പോരിശ കൊണ്ട് മുഴുവൻ ആളുകൾക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. മഹാന്മാരായ സയ്യിദന്മാർ ജമലുല്ലൈലി സാദാത്തീങ്ങൾ നേതൃത്വം നൽകുന്ന ചേളാരിയിലെ ഈ മഹത്തായ മജ്ലിസ് അള്ളാഹുവെ ഞങ്ങൾക്ക് നീ കബൂലാക്കി തരണം റഹ്മാനെ. ഇൻഷാല്ലാ എല്ലാവരും ദുആന്റെ മുമ്പ് നല്ല റമദാനാണല്ലോ, നല്ലൊരു സദഖ ഈ സ്ഥാപനത്തിന് വേണ്ടി എല്ലാവരും കരുതി വെക്കുക, കയ്യിൽ കരുതി വെക്കുക. ദുആ കഴിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങോട്ട് ഏൽപ്പിക്കാം. ഇൻഷാല്ലാ ഈ സദസ്സിൽ മുമ്പിൽ സ്റ്റേജിൻ്റെ മുമ്പിൽ തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ബോട്ടൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എല്ലാവരും കൂടെ ഒരേ സമയം എടുക്കാനും എല്ലാവരും കൂടെ ഒരേ സമയം എടുക്കാനും മന്ത്രിക്കാനും കാണിച്ചാൽ അത് പ്രയാസമായി പോകും. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിലെ മുബാറക്കായ ഈ മജ്ലിസിൽ വെച്ച വെള്ളം തന്നെ അതറുള്ള വെള്ളമാണ്. അത് നല്ല നിയത്തോടെ ഉപയോഗിച്ചാൽ മതി. രണ്ടാമത് മന്ത്രിക്കാൻ കാണിക്കേണ്ടതില്ല. എല്ലാവരും ഇൻഷാ അല്ലാ മുസാഫഹത്ത് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ വെള്ളം ഇവിടുന്ന് കൊണ്ടുപോവുക. അതിൻ്റെ അടിയിൽ ആളുകൾ വന്നാൽ അതൊക്കെ മറിഞ്ഞു പോവും. ടോപ്പിടാത്ത ഇത് മറിഞ്ഞു പോയാൽ വെള്ളം നഷ്ടമായി പോവും. വേർക്കല്ലേ അടന്നോട്ട് ഇനി ദുആ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ അവിടെ വെച്ചാളേ ട്ടാ അടന്നോട്ട്. അവിടെ വെച്ചാളേ ട്ടാ അൽഹംദുലില്ലാ الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا طواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك
رائبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ റമദാനിലെ മഅ്ഫിറത്തിലെ പത്തിലെ പതിനൊന്നാമത്തെ നോമ്പ് അനുഷ്ഠിച്ച് മിസ്കീൻമാരായ ഞങ്ങൾ ഈ മഹനീയ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖൈബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മാസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. പരിശുദ്ധ റമദാന്റെ പോലീസ് കൊണ്ട് സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുള്ളിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണമല്ലോ. കിബ്ര ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാൻ യാ അല്ലാഹ് യാ റഹീം യാ അല്ലാഹ് يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാ, ഈമാൻ ഏറ്റി തരണം അല്ലാ, തഖ്വ ഏറ്റി തരണം അല്ലാ, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാ, വറഇയത്ത് നിലനിർത്തണം അല്ലാ, അഹറാമിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണം റബ്ബേ, അഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പൊട്ടി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാര് മശായിഖന്മാര് ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ മസലാത്ത് മജ്ലിസുമായി ജമലല്ലൈലി സാദാത്തുകളുടെ പേരിൽ നടത്തി വരുന്ന ചേളാരി സ്ഥാപനവുമായി ബയാറ് കടാമ്പുഴ ജാറത്തിങ്ങളുടെ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സകല സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും
പരിശുദ്ധ റമദാനിലെ പാതിരാത്രിയിലെ മഹനീയ മജ്‌ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കി. തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്, സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാന്, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണമല്ലോ, വിഷമങ്ങൾ തീർക്കണം റബ്ബെ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ അടക്കം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിപെട്ടിട്ട് വേദന സഹിക്കാൻ കഴിയാതെ നിലവിളിക്കുന്ന അവസ്ഥയിൽ വരെ എത്തിപ്പെട്ട രോഗികൾ ഈ മജ്ലിസിലും ഞങ്ങളെ സമീപിക്കുന്നവരും ഞങ്ങളെല്ലാം മജ്ലിസുകളിൽ വന്നെത്തുന്നവരും അടക്കം. അല്ലാ, നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലില്ലാലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണമല്ലോ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണമല്ലോ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണമല്ലോ, കേലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വിറുണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബേ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധിശരിപ്പെടുത്തണം അല്ലാ, അവസ്മാരം ഫ്രൂട്ട്സ് സുഖപ്പെടുത്തണം അല്ലാ, ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാന്, സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മുഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാര ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നോ തങ്ങളെ കൊണ്ട് ഈ മജ്‌ലിസ് കബൂലാക്കി നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ഹാർട്ടിന്റെ വോൾസ് ശരിപ്പെടുത്തണം അല്ലോ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലോ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തം ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലോ, അലർജി സുഖപ്പെടുത്തണം അല്ലോ, ആസ്മ സുഖപ്പെടുത്തണം അല്ലോ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലോ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് കാലവീക്ക ക്യാൻസറാണെന്ന റിപ്പോർട്ട് കിട്ടിയവരടക്കം ഗർഭപാത്രത്തിലും വയറ്റിലും സഹോദരിമാർക്ക് കുമിളുകളും മുഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ, അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, പരിശുദ്ധ റമദാനിലെ 11 നോമ്പ് പൂർത്തിയായ ഈ പാതിരാത്രിയിലെ മഹനീയ മുബാറക്കായ സ്വലാത്തിന്റെ മജ്ലിസ് റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് കബൂലാക്കി സകലർക്കും നീ സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ. നാവിലും കവിളിലുമൊക്കെ മുറിവുകളും വായിലടക്കം പൊണ്ണു വന്ന് പൈൽസിന്റെ അർസസിന്റെ അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ.
കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട്, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വൃണ്ണപ്പെട്ട് ഷുഗറ് കൂടി പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ മുറിവണങ്ങാതെ പ്രയാസപ്പെടുന്നവർ ആ നിലക്ക് നിസ്കരിക്കാനും നടക്കാനും സങ്കടം പറഞ്ഞിട്ട് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ഈ മഹനീയ മജ്‌ലിസിൽ ബിമദ്ഹിൽ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നോർമലാക്കണമല്ലോ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണമല്ലോ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണമല്ലോ, HIV സുഖപ്പെടുത്തണമല്ലോ, തൈറോയിഡ് സുഖപ്പെടുത്തണമല്ലോ, ടോൺസർ സുഖപ്പെടുത്തണമല്ലോ, സോറിയാസിസ് സുഖപ്പെടുത്തണമല്ലോ, ഭ്രാന്ത് സുഖപ്പെടുത്തണമല്ലോ, മാനസിക രോഗം സുഖപ്പെടുത്തണമല്ലോ, പൈശാചിക രോഗം സുഖപ്പെടുത്തണമല്ലോ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. നിപ്പ വൈറസ് അടക്കം പകർച്ചവ്യാധി പനികളും മഞ്ഞപ്പിത്തവും വാതരോഗങ്ങളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകളെ ആശ്രയിച്ചു കഴിയുന്ന സ്നേഹജനങ്ങളുണ്ട്. ഖൈബാക്കാതെ കബൂലാക്കി കാമിലായ അഫിയത്ത് നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. മഹനീയ റമളാനിലെ 11-ാം നോമ്പ് കഴിഞ്ഞ് പാതിരാത്രിയിൽ അസ്ഹാബുൽ ബദറിന്റെ വസീലയാക്കി അല്ലാഹ് നിന്നോട് ഞങ്ങൾ പറയുന്നു, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്‌ലിസിൽ ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും. ഉപ്പോപ്പ സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തുറന്നു വരുന്ന റഹ്മാൻ. ആ ഹക്കുകളാണ് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിമാക്കല്ല അല്ലാ. ആരും ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലോ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലോ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹെഫ്ല നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്ന അബോധാവസ്ഥയിലുള്ളവർക്ക് നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, വർഷങ്ങളായി സങ്കടപ്പെട്ട് കഴിയുന്ന ഞങ്ങളെ സ്നേഹികളുണ്ട്. അക്മലുൽ ഖൽഖു പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്‌ലിസ് പരിഹാരമാക്കി മക്കളില്ലാത്ത ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതപുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദർസിലും
ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും സ്ഥാപനത്തിലും നാട്ടിലും ബർക്കത്തേറ്റി തരണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹറ് കൊണ്ട് ഞങ്ങളെ ദർശനം കൊടുക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്നഭിന്നമാക്കല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ റമദാനിലെ പാതിരാത്രിയിലെ മജ്ലിസിൽ അസ്ഹാബുൽ ബദറിന്റെ റമദാനിലെ 17 ഉൾപ്പെട്ട മഅ്ഫിറത്തിന്റെ 10 വളരെ പോരിസയാക്കപ്പെട്ട സമയത്തെ മജ്ലിസാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് കബൂലാക്കി സകല സിഹറും ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതില്ലെന്ന് ബാത്തിലാക്കണം റഹ്മാൻ. അഴിഞ്ഞു നശിപ്പിക്കണം അല്ലാ. ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശരീരിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണമല്ലോ. ടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാൻ. അവരെയും ഞങ്ങളെയും സകല സ്നേഹികളെയും നിന്റെ മഹാത്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണപ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന, വിവാഹം ശരിപ്പെടാതെ മാനസികമായി തളർന്ന എത്ര പെൺകുട്ടികളാണ്! വിവാഹം ശരിയാകാത്ത ആൺകുട്ടികളടക്കം ഖൈറായ ഇണകള് നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണമല്ലോ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണമല്ലോ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാന്. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധിയും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസും ബൽദിയന്റെ പ്രശ്നവും ജോലി സ്ഥലത്തെ പ്രയാസവും നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, രജിസ്റ്റർ നടക്കാൻ, രേഖ ശരിപ്പെടാൻ, നമ്പർ ശരിയാകാൻ എല്ലാം നീ സഹലാക്കണം റഹ്മാൻ. ഭാര്യമാരെ സ്വഭാവം നന്നാക്കണമല്ലോ. ഭർത്താക്കന്മാരെ സ്വഭാവം നന്നാക്കണമല്ലോ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ കുളത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും നീ ഞങ്ങൾക്ക് അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഇത് ഞങ്ങൾ അവസാനത്തെ റമദാനാക്കാതെ ആഖിറം സമ്പാദിക്കുന്ന നിലക്ക് ധാരാളം റമദാനുകളെ സ്വീകരിക്കാനുള്ള തൗഫീഖേറ്റ് നിലനിർത്തി തരണം റഹ്മാൻ. പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബിന്റെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഇൽമ ഹിക്മത്ത് ഇസ്സത്ത് ഹിമ്മത്ത് വേണ്ട തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് വിശുദ്ധ റമദാന്റെ പോലീസ കൊണ്ട് ഖുർആന്റെ മഹത്വം കൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ ശറഫ് കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ ഉള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബ് അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിലായി
കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്‌ലിസിനെ ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറുൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. വിവരമില്ലാതെ കുടുംബത്തിലെ അംഗങ്ങൾ നാടുവിട്ട് വിവരമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. പെട്ടെന്ന് വിവരം നൽകണം റഹ്മാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العالمين.